നമസ്കാരം. കമ്മ്യൂണിസ്റ്റുകൾ അവരുടെ തിരഞ്ഞെടുപ്പ് സമയത്തും അവരുടെ സമ്മേളനമൊക്കെ നടക്കുമ്പോൾ അവർ മിക്കവാറും പ്ലേ ചെയ്യുന്ന ഒരു പാട്ടുണ്ട്, മനുഷ്യനാവണം മനുഷ്യനാവണം എന്ന പാട്ട്. മനുഷ്യനാവണം മനുഷ്യനാവണം എന്ന പാട്ട് എനിക്ക് തോന്നുന്നു കമ്മ്യൂണിസ്റ്റുകാർക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് തോന്നുന്നു. കാര്യം അവരുടെ കൂട്ടത്തിൽ മനുഷ്യത്വമുള്ളവർ മനുഷ്യരായിട്ടുള്ളവർ കുറവാണ്. അതുകൊണ്ടായിരിക്കാം അവരെ തന്നെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി മനുഷ്യനാവണം മനുഷ്യനാവണം എന്ന് പറയുന്നത്. ഇത് പറയാനൊരു കാരണമുണ്ട്. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ, ഇടുക്കിയിലെ ഒരു കലാലയത്തിൽ, എഞ്ചിനീയറിംഗ് കോളേജാണ്, അവിടെ ഒരു SFI-ക്കാരൻ അതിദാരുണമായ രീതിയിൽ കൊല ചെയ്യപ്പെട്ടു. തീർച്ചയായിട്ടും പാർട്ടിക്കാരായിട്ടുള്ള ചിലർക്ക് തന്നെ വലിയ സന്തോഷമായിരിക്കാം. കാരണം വലിയൊരു വമ്പൻ അവസരം കൂടിയാണ് വന്നിരിക്കുന്നത്. ഓരോ രക്തസാക്ഷിയും അവർക്ക് വലിയ ബെമ്പർ ലോട്ടറി പോലെയാണ്. ആ രക്തസാക്ഷിയുടെ പേര് വെച്ച്, കുടുംബം വെച്ച്, അവനെ വെച്ച് അവർ കോടികൾ ഉണ്ടാക്കും. ഏതാനും തുച്ഛമായിട്ടുള്ള ലക്ഷങ്ങൾ അവൻ്റെ വീട്ടുകാർക്ക് കൊടുത്താൽ മതിയാവും, ബാക്കിയൊക്കെ പാർട്ടിയുടെ പേരിലിരിക്കും. പാർട്ടിയുടെ പേര് സ്മാരകങ്ങൾ, വായനശാലകൾ, ബസ് സ്റ്റോപ്പുകൾ, അതുപോലുള്ള പല കാര്യങ്ങളും വരും. പക്ഷേ ആത്യന്തികമായിട്ട് അതിൻ്റെ ഗുണം കിട്ടുന്നത് പാർട്ടിക്കാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഈ വിദ്യാർത്ഥി കൊല്ലപ്പെടുന്നു. മണിക്കൂറുകൾക്കകം തന്നെ അവൻ്റെ വീടിനോട് ചേർന്ന് 8 സെൻറ് സ്ഥലം പാർട്ടി വാങ്ങുന്നു. എന്തിനാ? സ്മാരകം പണിയാൻ. സ്മാരകം പണിയാൻ അത് കാലങ്ങളായിട്ട് അങ്ങനെ നിൽക്കണം. ആ സ്മാരകത്തിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതാണ്. പുഷ്പാഞ്ജലി, വർഷം വർഷം പുഷ്പാഞ്ജലി അർപ്പിക്കണം. ഓരോ വർഷവും അതിൻ്റെ പേരിൽ ബക്കറ്റ് പിരിവ് നടത്തണം. ആദ്യം ബക്കറ്റ് പിരിവെന്ന് പറയും, പിന്നീട് ആവർത്തിച്ച് കഴിയുമ്പോൾ ബക്കറ്റ് തെണ്ടൽ, പിരിവ് തെണ്ടൽ എന്നുള്ള ഓമന പേരിൽ അറിയപ്പെടും. അപ്പോൾ പിന്നീട് ഈ മരിച്ച പയ്യനെ പറ്റിയുള്ള പാട്ടുകളാണ് ആർക്കും കേട്ടാൽ കേട്ട് നിൽക്കാൻ തോന്നുന്ന, അല്ലെങ്കിൽ അനുകമ്പ തോന്നുന്ന രീതിയിലുള്ള പാട്ടുകൾ. അതിനൊക്കെ അവർ വലിയ വലിയ മിടുക്കരാണ്. അത്തരം രീതിയിലുള്ള പാട്ടുകളൊക്കെ അവർ അങ്ങ് ചമച്ച് കഴിയും. ഇപ്പോൾ മനുഷ്യനാവണം മനുഷ്യനാവണം എന്നുള്ള പാട്ട്, അതേപോലെ തന്നെ പാതയോരങ്ങളെ ഭൂതകാലങ്ങളെ, അത് അതേപോലെയുള്ള സ്വരമൊക്കെ ഉള്ള ആൾക്കാരെ കൊണ്ട് ഏതൊരു രാഷ്ട്രീയക്കാരനും കേട്ടിരിക്കാൻ പറ്റുന്ന തരത്തിൽ അവർ പാട്ടുണ്ടാക്കിക്കഴിയും. എന്നിട്ട് വലിയ മാനവികത, മനുഷ്യത്വമൊക്കെ പ്രസംഗിക്കും. ഇവരുടെ ഒരു മൂത്ത കമ്മ്യൂണിസ്റ്റിൻ്റെ ഒരു മാനവികതയെപ്പറ്റി ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഇത് ഇത്രയും പറഞ്ഞത് തന്നെ. വർഷങ്ങൾക്ക് മുമ്പ് പരുമല ഗവൺമെൻറ് ദേവസ്വം കോളേജ് വിദ്യാർത്ഥി പ്രക്ഷോഭം നടക്കുന്നു. AVP-യും SFI-യും തമ്മിലുള്ളതാണ്. ആ പ്രക്ഷോഭത്തിനിടയിൽ മൂന്ന് വിദ്യാർത്ഥികളല്ല, മൂന്നിൽ കൂടുതൽ വിദ്യാർത്ഥികളുണ്ടായത്, അവർ പ്രാണരക്ഷാർത്ഥം ഓടി പമ്പയാറ്റിൽ ചാടുന്നു. അപ്പോൾ ചാടി രക്ഷപ്പെടാൻ വേണ്ടി, ജീവൻ രക്ഷിക്കാൻ വേണ്ടി നീന്തിക്കൊണ്ടിരിക്കുമ്പോൾ കരയ്ക്ക് നിന്ന് ഈ കമ്മ്യൂണിസ്റ്റ് കാപാലികർ, SFI-ക്കാരുണ്ട്, പുറത്തുനിന്ന് വന്നവരുണ്ട്. അവർ വലിയ കല്ല്, ഇഷ്ടികയൊക്കെ എടുത്ത് ഈ കുട്ടികളെ എറിയുകയാണ്. മൂന്ന് പേർ ഒടുവിൽ ഈ ഏറും കൊണ്ട് വെള്ളത്തിൽ മുങ്ങി മരിക്കുകയുണ്ടായി. മൂന്ന് AVP പ്രവർത്തകരായിട്ടുള്ള മൂന്ന് വിദ്യാർത്ഥികൾ. അവർ വിദ്യാർത്ഥികളാണെന്ന് ഓർക്കണം. ഇപ്പോൾ കലാലയങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ SFI-ക്കാരനാണ് അല്ലെങ്കിൽ AVP-ക്കാരനാണ് KSU-ക്കാരനാണ് എന്ന് വെച്ചിട്ട് ആളുടെ രാഷ്ട്രീയം നമുക്ക് വിലയിരുത്താനാവില്ല. കാരണം ഒരുപക്ഷെ പഠിച്ചിറങ്ങി കുറച്ച് ഒന്നോ രണ്ടോ വർഷങ്ങൾ കഴിയുമ്പോൾ അയാൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന രാഷ്ട്രീയമായിരിക്കില്ല അയാൾക്ക് പിന്നീടുണ്ടാകുക. കുറച്ചുകൂടെ അറിവൊക്കെ ആയതിനു ശേഷം, ഞാൻ ഇതുവരെ പ്രവർത്തിച്ച് ശരിയല്ലല്ലോ, അതിലും ബെറ്ററായിട്ടുള്ള വേറെ ഓപ്ഷൻ ഉണ്ടല്ലോ എന്ന് മനസ്സിലാക്കി ചിലപ്പം പോകുന്നവരുണ്ട്. അല്ലായിരുന്നു എങ്കിൽ ഈ കേരളം എല്ലാ കാലത്തും ഇടതുപക്ഷം തന്നെ ഭരിക്കേണ്ടതാണ്. കാരണം കേരളത്തിലെ 90% കോളേജുകളിലും വലിയ മേൽക്കൈയുള്ളത് SFI-ആണ്. ആ SFI അവിടെ SFI-യിലെ പിള്ളേർ അവിടെ നിന്ന് പഠിച്ചിറങ്ങി പുറത്തു വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് വോട്ടവകാശം കിട്ടും. പിന്നീട് വരുന്ന ഇലക്ഷനിലെല്ലാം അവരുടെ വോട്ട് അരിവാൾ ചുറ്റിയേക്ക് കിട്ടേണ്ടതാണല്ലോ. പക്ഷേ അങ്ങനെ ഉണ്ടാവാറുണ്ടോ? ഇല്ല. ഈ ലാസ്റ്റ് മാത്രം ഒരു തുടർ ഭരണം കിട്ടി എന്നതൊഴിച്ചാൽ കാലാകാലങ്ങളായി 5 വർഷം മാറിയും തിരിഞ്ഞുമാണല്ലോ ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ വിദ്യാർത്ഥി രാഷ്ട്രീയം വെച്ചിട്ട് ഒരാളുടെ രാഷ്ട്രീയം വിലയിരുത്താൻ പറ്റില്ല എന്നതിൻ്റെ പ്രകടമായിട്ടുള്ള തെളിവാണിത്. ഈ മൂന്ന് വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടത് AVP-ക്കാരാണ്. അവർ ഭാവിയിൽ ഒരുപക്ഷെ BJP-ക്കാരാവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടിയിൽ പോകാൻ, അത് ആർക്കും പറയാൻ പറ്റില്ല. അത് ഭാവിയിലെ കാര്യമാണ്. പറഞ്ഞു വന്നത്, ഈ സംഭവം നടന്ന് പിറ്റേ ദിവസം നിയമസഭയിൽ അന്നത്തെ കേരള കോൺഗ്രസിൻ്റെ ജേക്കബ് ഗ്രൂപ്പിലെ നേതാവായിരുന്ന TM ജേക്കബ് ഇതിന് അടിയന്തര പ്രമേയത്തിന് വേണ്ടി ശ്രമിച്ചു. അപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി, അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യമുണ്ട്, AVP പിള്ളേർ ചത്താൽ തനിക്ക് എന്താണാവുകയെന്ന്. ഒരു മുഖ്യമന്ത്രി ചോദിച്ചാണ്, ഒരു മുഖ്യമന്ത്രി ചോദിച്ച ചോദ്യമാണ് AVP-യിലെ മൂന്ന് പേർ ചത്താൽ, മുങ്ങിച്ചത്താൽ തനിക്ക് എന്താണാവുകയെന്ന്. ആ മുഖ്യമന്ത്രിയുടെ പേര് EK-നയനാർ എന്നാണ്. അന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നെങ്കിൽ എയറിൽ നിന്നും താഴെ ഇറങ്ങാൻ പറ്റില്ലായിരുന്നു ആ മനുഷ്യന്. ഒരു കാലത്ത് എല്ലാ ആളുകളും ആദരിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. പക്ഷേ പല മഹാന്മാരെയും അടുത്തറിഞ്ഞാൽ ആ വിഗ്രഹം
മനസ്സിലുണ്ടായിരുന്ന വിഗ്രഹം ഉടയും എന്ന് പറഞ്ഞത് സത്യമാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ കെ നയനാരും ഒരു കള്ളനാണയം തന്നെയായിരുന്നു. അതിനകത്ത് പറയാൻ ഒരു മടിയുമില്ല. പല അവസരങ്ങളിലും പുള്ളി അതേപോലെ തന്നെ ചില വിവാദ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. അന്ന് സോഷ്യൽ മീഡിയ ഇല്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു പോയതാണ്. ഇന്നെങ്ങാനും ആയിരുന്നെങ്കിൽ വലിച്ചു കയറി ഭിത്തിയിലൊട്ടിച്ചു വെച്ചേനെ പിള്ളേർ, അതിനകത്തൊരു സംശയമില്ല. അന്ന് ആ യാതൊരു ഉളുപ്പും മാനവികതയുമില്ലാത്ത മനുഷ്യത്വമില്ലാത്ത ആ മരിച്ചുപോയി എന്നാലും പറയുകയാണ് ആ മുഖ്യമന്ത്രി പറഞ്ഞ വാക്കാണ് ഞാൻ പറഞ്ഞത്. നിയമസഭാ രേഖയിലുള്ള കാര്യമാണ്. അതേ അവരുടെ കൂട്ടർ പിൻതലമുറയാണ് ഇപ്പോൾ ഒരു വിദ്യാർത്ഥി കൊല്ലപ്പെട്ടിട്ട് ഇനി അവനെ വെച്ചുകൊണ്ടുള്ള തെണ്ടലാണ് നടത്താൻ പോകുന്നത്. പാട്ടുകളിറക്കും. വലിയ മാനവികതയുടെ വക്താക്കളാണ്. ദൃക്സാക്ഷികളൊക്കെ ഉള്ളതുകൊണ്ട് മാത്രമാണ് അത് കേസുവിൻ്റെ മണ്ടയ്ക്കിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവർ ഇതിൻ്റെ പ്രതി ആരാണ് എന്ന് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ അതും എടുത്ത് സംഘപരിവാറിൻ്റെ മണ്ടയ്ക്കിടുമായിരുന്നു. ഇവിടെ കേസുവിന് മേൽക്കൈയുള്ള ഒരു കോളേജായിരുന്നു എന്ന് തോന്നുന്നു. ഇവിടുത്തെ കലാലയങ്ങളുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രശ്നം ഒറ്റ കാര്യമുള്ളൂ, അത് എസ് എഫ് ഐയുടെ ഗുണ്ടായുസമാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. എസ് എഫ് ഐക്ക് മേൽക്കൈയുള്ള ഒരു കോളേജിൽ മറ്റു പാർട്ടിക്കാരെ കൊണ്ട് മത്സരിപ്പിക്കാൻ പോലും അവർ സമ്മതിക്കാറില്ല. എന്ത് തരം ജനാധിപത്യമാണ് എന്ന് മനസ്സിലാവുന്നില്ല. അവിടെ തന്നെ മുന്നണിയിലുള്ള എ എസ് എഫ് കൂട്ടരുണ്ട്, അതായത് സി പി ഐയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്. അവരുടെ നേതാക്കളെ പോലും അവർ മത്സരിപ്പിക്കാൻ സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ എത്രമാത്രം ഫാസിസമാണ് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഈ മനോഗതി, ഈ മനസ്ഥിതി, ഈ ചിന്താഗതി മാറ്റിയാൽ തന്നെ ഈ കലാലയങ്ങളിലുള്ള 99% പ്രശ്നങ്ങൾ മാറും. ഇതൊക്കെ ഒളിച്ചു വെച്ചിട്ട് ഇപ്പോഴത് കോൺഗ്രസിൻ്റെ മണ്ടക്കോട്ടിടുന്നുണ്ട്. ഇന്നലെ ഇങ്ങനൊരു ദാരുണമായിട്ട് സംഭവം നടന്നു. ഈ ഒരു വിഷയം വെച്ച് കേരളം മുഴുവൻ അവർ കത്തിക്കാനും നോക്കുന്നുണ്ട്. ഇതേ കൂട്ടർ തന്നെ ഇവർക്ക് മൃഗീയ ഭൂരിപക്ഷമുള്ള മഹാരാജാസ് കോളേജിൽ അഭിമന്യു എന്ന വ്യക്തിയെ അന്ന് ക്യാമ്പസ് ഫ്രണ്ടുകാർ, അതായത് എസ് ഡി പിയുടെ കൂട്ടർ, കുത്തിക്കൊന്നിട്ട് പേടിച്ചു ഒളിച്ചിരുന്ന് വല്ല മൂലയ്ക്കുമൊക്കെ പോയിരുന്നു വർഗീയത തൊലയട്ടെ എന്ന് എഴുതി മോങ്ങിയതല്ലാതെ ഇതേപോലെ കേരളം കത്തിക്കാനൊന്നും പോയിരുന്നില്ല. ഇന്നലെ പോലീസ് കൃത്യസമയത്ത് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഇവർ കുറേ സ്ഥലമെങ്കിലും കത്തിക്കുമായിരുന്നു. അതപ്പോൾ ഇത്രയേ ഉള്ളൂ ഇവരുടെയൊക്കെ ഈ എന്താ പറയുന്നത്, ഈ നാടിനോടുള്ള പ്രതിബദ്ധത, അല്ലെങ്കിൽ എതിരാളികളെ തന്നെ അവർ കൈകാര്യം ചെയ്യുന്ന രീതി. ഇതിപ്പം കോൺഗ്രസ്സുകാരാണല്ലോ, അവരെ അടിച്ചോടിക്കാം, തല്ലിക്കൊല്ലാം എന്നൊരു ധൈര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രയും പോലും ആളില്ലാത്ത സുഡാപ്പികളുടെ അടുക്കെ നടക്കുകയല്ല. അവന്മാർ വല്ല കൈ കിട്ടുന്ന വാളോ ബോംബോ തോക്കോ ഒക്കെ വെച്ച് പൊട്ടിക്കുന്ന ഇവർക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് ആ സമയത്ത് പേടിച്ചു പോയി മൂലയ്ക്ക് പോയിരുന്ന് കരഞ്ഞുകൊണ്ട് ഭീകരത വർഗീയത തൊലയട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പേരൊന്നും വെച്ചില്ല. ആരാണ് കൊന്നതെന്നൊന്നും പറഞ്ഞില്ല. എസ് ടി പി എന്ന് പറയാൻ പേടിയായിരുന്നു. മുഖ്യമന്ത്രിക്ക് പോലും പേടിയായിരുന്നു. വർഗീയത തൊലയട്ടെ എന്നിങ്ങനെ പൊതുവെ അങ്ങ് പറഞ്ഞു പോയി. ആ കൂട്ടർ ഇപ്പോൾ മാനവികത, മനുഷ്യത്വം ഒക്കെ പറഞ്ഞു വരുന്നുണ്ട്. അവരുടെ ഒരു മൂത്ത കമ്മ്യൂണിസ്റ്റ് മരിച്ചുപോയി, ഇ കെ നയനാർ. പണ്ട് പറഞ്ഞ വാചകമാണ് ഞാൻ ഇടയ്ക്ക് പറഞ്ഞത്, എ വി പി പിള്ളേർ മൂന്നെണ്ണം ചത്താൽ തനിക്കെന്താകുകയും. അപ്പോൾ ഇതാണ് ഐറ്റങ്ങൾ. ഈ ഇത്തിരിയില്ലാത്ത പിള്ളേരെ ക്യാമ്പസ് രാഷ്ട്രീയം കളിച്ചിട്ടു നഷ്ടപ്പെടുന്നവരൊക്കെ ആർക്കൊക്കെയാണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരുമാതിരി കൊള്ളാവുന്ന ധനസതിയൊക്കെ ഉള്ള വീട്ടിലെ കുട്ടികളൊന്നും അല്ല ഈ കൊല്ലപ്പെടുന്നത്. തീരെ പാവപ്പെട്ട വീട്ടിലെ, നിവൃത്തിയില്ലാത്ത വീട്ടിലെ പിള്ളേരൊക്കെയാണ്. ഒരുപാട് പേർ രക്തസാക്ഷികളായിട്ടുണ്ട്. പക്ഷേ ഇവരാരെയാണ് കൃത്യമായിട്ടും ഹൈലൈറ്റ് ചെയ്യുന്നത് എന്ന് നോക്കുക, അഭിമന്യുവിനെ പോലെയുള്ളവരെ, ഈ ധീരജിനെ പോലെയുള്ളവരെയൊക്കെയാണ്. കാര്യം കാണുന്ന ആർക്കും ഇവരെ കാണുമ്പം തന്നെ, ഇവരുടെ ഫോട്ടോയും വെച്ചിട്ട് ഈ ബക്കറ്റും കൊണ്ട് ചെല്ലുമ്പം തന്നെ എതിർ പാർട്ടിക്കാരന് പോലും ഒരു പത്ത് രൂപ ഇട്ട് കൊടുക്കാൻ തോന്നും. കാര്യം അത്രയും ദൈന്യത നിറഞ്ഞ മുഖവും രൂപമാണ് ഈ കുട്ടികൾക്ക്. അങ്ങനെയുള്ളവരെ തന്നെയാണ് അവർക്ക് രക്തസാക്ഷികളായി വേണ്ടതും. ഇതാണ് ഈ കേരളത്തിൽ കുറേ കാലം കൊണ്ട് നടക്കുന്നത്. പക്ഷേ ഇപ്പോഴും ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാത്ത, ഈയാമ്പാറ്റകളാവാൻ വിധിക്കപ്പെട്ട നിരവധി വിദ്യാർത്ഥികൾ ഉണ്ട്. ഇനിയെങ്കിലും നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കി കണ്ടവന് വേണ്ടിയിട്ട്, കണ്ടവൻ്റെയും കത്തിക്ക് ഇരയാവാതെ അവനവൻ്റെ കാര്യം നോക്കി സമൂഹത്തിന് എന്തെങ്കിലും ഗുണപരമായിട്ടുള്ള കാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കണം എന്ന് മാത്രമേ തൽക്കാലം പറയുന്നുള്ളൂ. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.